കിടിലം പടം. ഇതിലപ്പുറം ഒന്നും പറയാനില്ല, മമ്മൂട്ടിയുടെ കിടിലം പടം തന്നെ. കാരണം കേരള പോലീസ് എന്താണെന്ന്, ലോകത്തിലെ ഏറ്റവും വലിയ സ്ക്വാഡ് അത് കേരള പോലീസാണെന്ന് മമ്മൂട്ടി ഈ സിനിമയിലൂടെ കാണിച്ചിരിക്കുകയാണ്. ഞാനൊരു കണ്ണൂരുകാരനാണ്. ഇപ്പോൾ കണ്ണൂരുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്ക്വാഡിലുള്ള ആൾക്കാരെ എനിക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട്. ഒരു ടി പി വധക്കേസ് പ്രതികളെ മുഴക്കുന്ന മലയിൽ പോയി പിടിച്ച അത് ഒരു കണ്ണൂർ സ്ക്വാഡ്. ആ സ്ക്വാഡിൻ്റെ ഏറ്റവും ആത്മാർത്ഥതയുള്ള സമയം നോക്കാതെ ജോലി ചെയ്യുന്ന ആ സ്ക്വാഡിനെയാണ് ഈ സിനിമയിലൂടെ കാണിച്ചിരുന്നത്. ഇത് കേരളത്തിൽ മമ്മൂട്ടിയുടെ വലിയൊരു തിരിച്ചുവരവാണ്. ഇത് വൻ ഹിറ്റാവും ഈ സിനിമ. നല്ല ഒരു ലാഗ് കാര്യങ്ങളൊന്നുമില്ല, നല്ല അടിപൊളി പടമാണ്, കണ്ടിരിക്കാൻ പറ്റിയ പടമാണ്. പക്ഷേ ഇതുപോലുള്ള പടങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. എന്നാലും അതിന് മേക്കിംഗ് നന്നായിട്ടുണ്ട്, ആ ത്രില്ലിങ്ങാണ്, കണ്ടിരിക്കാൻ പറ്റിയ പടം. ലാഗോ കാര്യങ്ങളൊന്നുമില്ല, നല്ല നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഫീൽ കൊണ്ട് നല്ലൊരു മൂവി. അതിൽ ക്രൈം ത്രില്ലർ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വേറെ സ്റ്റേറ്റിലേക്ക് പോയിട്ടുള്ള ഒരു കേരള പോലീസിൻ്റെ ഒരു കഥ പറയണ നല്ലൊരു അടിപൊളി മമ്മൂക്ക പടം. എന്ന് വെച്ചാൽ ഈ ന്യൂസുകാർ പറയുന്ന നെഗറ്റീവിൻ്റെ ഒരു മറുവശം കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിലൂടെ അവരുടെ ഒരു പോലീസിൻ്റെ, കേരള പോലീസിൻ്റെ ഒരു ഇത് അവർ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്, ആ ഒരു ഇമ്പാക്റ്റ് കാണിക്കുന്നുണ്ട് കേരളം. ഗംഭീര പടം, ഒരു രക്ഷയില്ല. മമ്മൂക്ക ഒരു രക്ഷയില്ല, ബിയോണ്ട് എക്സ്പെക്ടേഷൻ. സ്ക്രിപ്റ്റ്, സിനിമാറ്റോഗ്രഫി, BGM ഒന്നും എല്ലാം അടിപൊളി. നമ്മളെ നിരാശപ്പെടുത്തില്ല. ഉഗ്രനായിട്ടുണ്ട്, ഉഗ്രനാണ്. റിയലി വെരി ഫാന്റാസ്റ്റിക് സിനിമ, വെരി ഗുഡ്. എല്ലാവരും, അതായത് ഈ സിനിമയിൽ ഒരാളെ മാത്രം പറയാനില്ല, എല്ലാവരും നന്നായി ചേരുന്നത്. ഭയങ്കര ത്രില്ലിംഗ് ആണ്. നമ്മൾ ആരാണ് കൊന്നതെന്ന് അറിഞ്ഞാലും അവസാനം വരെ ആ ത്രില്ല് ഭയങ്കരമായിട്ട് സിനിമയിൽ അവസാനം വരെ കൊണ്ടുവരാൻ പറ്റുന്നത്. നമ്മൾ നേരത്തെ ഒരുപാട് പോലീസ് ക്യാരക്ടേഴ്സ് കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള പുതിയ ഒരു പോലീസ് ഓഫീസർ ASI ജോർജ് എന്ന് പറഞ്ഞിട്ട് മമ്മൂക്ക നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മമ്മൂക്കയുടെ കൂടെയുള്ള ടീമും, അസീസക്ക, റോണി ചേട്ടൻ അല്ലെങ്കിൽ ശബീഷ് ചേട്ടൻ, അങ്ങനെ എല്ലാവരും ഗംഭീര പെർഫോമൻസാണ്. അപ്പം സ്ക്രിപ്റ്റും ഡയറക്ഷനും എല്ലാം കൊണ്ടൊരു ഫ്രഷ് ഫീൽ ചെയ്യുന്ന നല്ലൊരു സിനിമയാണ്. നല്ലൊരു മസ്റ്റ് തിയേറ്റർ വാച്ചാണ് സിനിമ. അപ്പോൾ എല്ലാ പ്രഷറും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഉഗ്രം പടമാണ്. അതായത് ഞാനിപ്പോൾ ഞാനൊരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്, അത് ഭയങ്കര സന്തോഷം. അത് ഒരു മമ്മൂക്കയുടെ തന്നെ ഒരു സിഗ്നേച്ചർ ഡയലോഗുള്ള സീനാണ്. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. പടം ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് ഉഗ്രൻ എക്സ്പീരിയൻസ് ആണ്. ആ ഒരു നമുക്ക് സ്വയം ഇവരുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന ആ ഒരു ഫീല് കിട്ടുന്നു. അടിപൊളി നല്ല ത്രില്ലറാണ്, ഇമോഷണലാണ്, എല്ലാം കൃത്യമായിട്ട് കണക്ട് ആവും. ഞാൻ ഫുള്ള് കാണുന്നത് നിന്നാണ്. പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. റോണി ചേട്ടൻ പറഞ്ഞ ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു, പോസ്റ്റൊക്കെ അറിയായിരുന്നു. എനിക്ക് അന്ന് അറിയായിരുന്നു എനിക്ക് ഇത് ഉഗ്രനായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അടിപൊളിയാണ് BGM. എനിക്ക് തോന്നുന്നു സെക്കൻഡ് വാച്ചിലായിരിക്കും BGM കുറച്ച് എല്ലാ മേഖലകളും മികച്ചു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും സീനിലേക്ക് ഇന്നാവുന്ന ഒരു സംഭവമുണ്ട്. ആ ഒരു സംഭവം അത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് വാച്ചിലായിരിക്കും BGM കുറച്ചുകൂടി നമ്മുടെ മനസ്സിലേക്ക് കറക്റ്റായിട്ട് കയറാൻ പറ്റുന്നത്. ശരിക്കും ഉഗ്രൻ ബീറ്റുകളും സംഭവങ്ങളും ഉഗ്രൻ പരിപാടിയായിരുന്നു BGM. അതായത് ഇവക്കടെ ഭയങ്കര രസമായിട്ടായിരുന്നു. കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ദീപകേണ്ണ ക്യാരക്ടറല്ല ഇതിനകത്ത് ട്രീറ്റ് ചെയ്യുന്നത്. സോ വേറെ കൈൻഡ് ഓഫ് ഒരു രീതിയിലാണ് ദീപകേണ്ണ ഭയങ്കര രസമായിട്ട് ചെയ്തതുണ്ട്. അപ്പോൾ ദീപകേണ്ണ ഫസ്റ്റ് എന്താ പറയുക, ഫ്രെയിമിങ് കാണിച്ചപ്പോൾ തന്നെ നമുക്ക് തന്നെ ഭയങ്കര ഐഡിയയായിപ്പോയി. കാരണം അങ്ങനെ ഒരു ഒരു ക്യാരക്ടർ സ്കെച്ചിൽ അല്ലെങ്കിൽ ലുക്കിൽ പുള്ളിനെ ഇതുവരെ കണ്ടുള്ളൂ. സോ അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാം, മസ്റ്റ് വാച്ച്. അഭിനയം എന്തെന്തോ നമുക്ക് റൈറ്റർ എന്നുള്ള നമുക്ക് അറിയില്ല, ഇതൊക്കെ വർക്കാവൂല്ല എന്ന് നമുക്ക് അറിയില്ല. നമ്മൾ തന്നെ അല്ല നമ്മൾ പടം പെട്ടെന്ന് തീർക്കാനുള്ള ഒരു എന്താ പറയാ ഒരു ഇതിൽ നമ്മൾ പല ഭാഗങ്ങളും ചില കോംപ്രമൈസ് ചെയ്തിട്ട് നമ്മൾ പരത്തി എഴുത്തിണ്ടായിരുന്നു. പരത്തി എഴുതിയതൊക്കെ നമ്മൾ കുറെ കൂടി ഷോർട്ടാക്കി. അങ്ങനെ ഒരുപാട് ഡ്രാഫ്റ്റുകൾ പല ഡ്രാഫ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു.
കുറേ നമ്മൾ ചില ആൾക്കാരെ വായിച്ച് കേൾപ്പിച്ചതൊന്നും കുഴപ്പമില്ലെന്ന് തോന്നി. പിന്നെ ഇതിന് ഏറ്റവും വലിയൊരു സ്ക്രിപ്റ്റിന് ഒരു വെരിഫയർ ആണല്ലോ മമ്മൂക്ക. മമ്മൂക്ക് ഓക്കെ പറയുമ്പോൾ നന്നായിരിക്കും തോന്നി, ഞാൻ അങ്ങ് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. കുറേ 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 85% വേണേ പറയാം. വെല്ലുവിളിയാണല്ലോ അതന്നെ. നമ്മളിത്രയും സ്ഥലങ്ങളെ യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥ ഒന്നും അതുകൊണ്ടല്ലോ. നമ്മളിപ്പോൾ പൂനെയിൽ പോയി ബോംബെ, നിങ്ങൾക്ക് തന്നെ കാണും പറയാലോ, പൂനെ ബോംബെ കണ്ണൂർ കാസർഗോഡ് അതുപോലെ തന്നെ വയനാട് ഒരുപാട് ഇടത്ത് പോയി നമ്മൾ കുറേ ചീറ്റ് ചെയ്യേണ്ടി വന്നു, കുറേ സെറ്റ് നമ്മളിവിടെ വീണ്ടും ഇടേണ്ടി വന്നു. ഒരുപാട് നമ്മൾ ഈ സാക്രിഫൈസ് ഒക്കെ ചെയ്ത് നമുക്ക് നിങ്ങളീ കാണുന്ന പോലെ തന്നെ ഈ ഒരു ട്രാവൽ ഫീൽ ചെയ്യാനും അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാനും വേണ്ടി മാത്രമാണ്. അപ്പോൾ അത് അത്രമാത്രം കൺവിൻസിങ് ആണെന്നുണ്ടെങ്കിൽ അത്രമാത്രം ടെക്നീഷ്യന്മാർ മേക്ക് അണിക്കുന്നത് ഒരു 95 ഡേയ്സിന് മുകളിൽ ഷൂട്ടുണ്ടായിരുന്നു, അത്രയും മുതൽ മുടക്കുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഇതിന് പടത്തിന് മുമ്പേ കഷ്ടപ്പാടുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാവും നമ്മൾ തള്ളിമറിക്കുകയാണ് തോന്നുന്നത്. വളരെ പേടിച്ചാണ് ഓരോ കാര്യങ്ങളും നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് ഓരോ കാര്യങ്ങളും പറയാതിരുന്നത്. ഇപ്പോൾ സന്തോഷം, ഇനി ഇനി റിഹേഴ്സലിൽ തന്നെ സന്തോഷം. കഥ ഭയങ്കര സംഭവമൊന്നുമല്ല, ഒരു ചേസ് ചെയ്യുന്നു അവരെ പിടിക്കുന്നു, വില്ലന്മാരെ ചേസ് പിടിക്കുന്നു. പക്ഷെ എടുത്തു വെച്ചാൽ രീതി മേക്കിംഗ് സുഷിൻ്റെ ബീച്ച് ആറ്റ്സ് ഓഫ് ദ എൻ്റയർ ടീം ആൻഡ് ഈ നാല് പേര് ഇൻക്ലൂഡിങ് മമ്മൂക്ക, ഈ നാല് പേര് ആണ് സോഡ് അടിപൊളിയായിട്ടുണ്ട്. ബാക്കി മൂന്ന് പേര് പ്രത്യേകിച്ച് വേണ്ട, കാരണം പല സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർ ഇതിനകത്തൊരു ഫുൾ ഫ്ലഡ് റോള് ആ ഒരു സ്ക്രീൻ സ്പേസ് പൊളിച്ചിട്ടുണ്ട്. ക്ലൈമാക്സസ് പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ ഒരു വില്ലേജൊക്കെ അപ്പിട്ടുള്ള സീൻ ഉണ്ട്, അതൊക്കെ അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരു മസ്റ്റ് ഇരുവാച്ച് എക്സ്പീരിയൻസ് ആണ്. കാണുമ്പോൾ ഓക്കെ കാണാൻ നോക്കുക, കാരണം ഇമ്പാക്റ്റ് കിടുവായിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്വിച്ചിൻ്റെ മ്യൂസിക്, ഇതൊരു ഫസ്റ്റ് ടൈം ഡയറക്ടറാണെന്ന് പറയത്തേ ഇല്ല. പിന്നെ ക്ലൈമാക്സിലാണ് ഞാൻ അറിഞ്ഞത് ഒരു കണ്ണൂർ സ്കോഡ് റിയൽ സ്റ്റോറി ആണ്. സോ ഹാറ്റ്സ് ഓഫ് ടു ദം ഓൾസോ, അടിപൊളിയായിട്ടുണ്ട്.